അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചാട്ട് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. സാധാരണ നമ്മൾ ചാട്ടെന്ന് പറയുമ്പോൾ അതിൽ ചട്നികളൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടാണ് കാണാറ്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് ചട്നികളൊന്നും ഇല്ലാതെ, അതായത് നമ്മുടെ ഗ്രീൻ ചട്നി, ഇംലി ചട്നി, അങ്ങനെ ചട്നീസ് ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചാട്ടാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി രണ്ട് കുബൂസാണ് ഞാൻ എടുക്കുന്നത്. അത് ചെറിയ പീസാക്കി, ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തു. എന്നിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഫ്രൈ ആവാതെ നോക്കണം. ഒരു പാകത്തിന് കളറാകുമ്പോൾ ഇത് കോരി മാറ്റണം, ഇല്ലെങ്കിൽ ഇത് ഫ്രൈ ആയ ശേഷവും ഒന്ന് കളറ് മാറും, അപ്പോൾ ഭയങ്കര ഡാർക്കായിട്ട് തോന്നുള്ളൂ. അപ്പോൾ ഒരു പാകത്തിന് കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ തൈര് എടുക്കാം. പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ആപ്പിൾ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. തൈരിൻ്റെ പുളിക്കനുസരിച്ച് വേണം നമ്മൾ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ആപ്പിൾ വിനീഗർ ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വിനീഗർ ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ചാട്ടുണ്ടാക്കാൻ വേണ്ട കുബൂസ് ഫ്രൈ ചെയ്തതും തൈരിൻ്റെ മിക്സുമൊക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ചിക്ക് പീസും കൂടെ വേണം. വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് കുറച്ച് എടുത്തിട്ടുണ്ട്, അതുപോലെ ക്യുക്കുംബർ, ഓനിയൻ, എരിവിന് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, മല്ലിയില ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാതും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ചിക്ക് പീസ് ഞാനിവിടെ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെച്ചതാണിത്. അതുപോലെ ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ചാട്ട് മസാലയാണ്, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും. ഇനി നമുക്ക് ഈ ചാട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ വേണം ഇത് സെറ്റ് ചെയ്തെടുക്കാൻ. ആദ്യം നമുക്കൊരു പ്ലേറ്റിൽ കുബൂസ് ഫ്രൈ ചെയ്തത് ഇങ്ങനെ പരത്തി വെച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ചിക്ക് പീസ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക, കുറച്ച് ക്യുക്കുംബർ ഇട്ട് കൊടുക്കുക. ഒനിയൻ ഇട്ട് കൊടുക്കുക, അതുപോലെ അരിഞ്ഞു വെച്ച ഗ്രീൻ ചില്ലി, മല്ലിയില, ഇതെല്ലാം ഇട്ട് കൊടുക്കുക. എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള യോഗർട്ട് മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി യോഗർട്ടിൻ്റെ മുകളിലായിട്ട് കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് ചാട്ട് മസാല ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ചും കൂടെ വെജിറ്റബിൾസും ചിക്ക് പീസും ഒക്കെ ഒന്ന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഇനി ഞാൻ ചട്നിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചാട്ടുണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇത് രണ്ട് ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ ചാട്ടുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നത്, കുബൂസ് വെച്ച് മാത്രമല്ല നമുക്ക് ചപ്പാത്തി വെച്ചും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ചാട്ടുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് എരിവിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ചാട്ട് മസാല, പിന്നെ 1 പൊട്ടാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് വേവിച്ച് വെച്ചതാണ്. പിന്നെ ചിക്ക് പീസ്, ഇംലി ചട്നി, ഗ്രീൻ ചട്നി, പിന്നെ പ്ലെയിൻ യോഗർട്ട് വേണം. പിന്നെ കുറച്ച് അനാറും എടുത്തിട്ടുണ്ട്, അതുപോലെ സ്വീറ്റ് കോണ്, ക്യാരറ്റ്, ക്യുക്കുംബർ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ചാട്ടുണ്ടാക്കിയതാണിത്. നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് അതേപോലെ സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.